ഈ പ്രതിക്കൊപ്പം കൂടുതൽ പേരുണ്ട്, അതായത് കൃത്യത്തിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണോ അന്വേഷണ സംഘം എത്തുന്നത്? ഒപ്പം തന്നെ ഈ അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ എങ്ങനെ, അതായത് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ വലിയ പരിശോധന, വ്യാപകമായുള്ള പരിശോധന നടക്കുന്നു, അതിനിടയിൽ എങ്ങനെ ഈ പ്രതിക്ക് കണ്ണൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് രക്ഷപ്പെടാനായി എന്നൊരു ചോദ്യം ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലും ഉദിക്കില്ലേ? സ്വാഭാവികമായും അത്തരത്തിലൊരു സംശയം ഉണ്ടാകാം. പക്ഷേ പോലീസിന് അന്വേഷണത്തിന് അതിൻ്റെതായ രീതികളും അവരുടേതായ പരിമിതികളും എല്ലാം തന്നെ ഉണ്ട്. 18 അംഗ അന്വേഷണ സംഘത്തെ ഉണ്ടാക്കി കേരള പോലീസ് കേരളത്തിൽ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. അതിനു പുറമെ NIA ഉണ്ട്, ATS ഉണ്ട്, റെയിൽവേ പോലീസ് ഉണ്ട്, IB ഉണ്ട്. ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഒരേ സമയം ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പ്രതി ആര് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെ പരിശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പക്ഷേ അത് വളരെ സക്സസ്ഫുള്ളായി, അല്ലെങ്കിൽ വളരെ വിജയകരമായി ആ ആര് എന്നുള്ള കാര്യം അവർ കണ്ടെത്തിയിരിക്കുന്നു. ആ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഷാരൂഖ് സെയ്ഫി കാർപ്പൻ്റർ എന്ന ആ വാക്കുപയോഗിച്ച് അവർ ആ അന്വേഷണത്തിലേക്ക് പോവുകയും അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഇദ്ദേഹം എങ്ങനെ തിരിച്ചുപോയി എന്നുള്ളതും ആ ഈ കൃത്യത്തിന് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും. ഈ സഹായം ലഭിച്ചത് കൃത്യത്തിനാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു ക്രൈം ചെയ്യുന്നതിന് വേണ്ടിയാണോ, അല്ല അത് ക്രൈം ചെയ്തതിന് ശേഷം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പ്രതിയും കൂട്ടുകാരും എന്ന് സംശയിക്കുന്ന 4 പേർ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. അതിൽ 3 പേർ യാത്ര ചെയ്തിരിക്കുന്നു, ഒരാൾ കണ്ണൂരിൻ്റെ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഇത്രയും വിവരം പോലീസിൻ്റെ കയ്യിലുണ്ട്. ADGP അജിത് കുമാർ അല്പസമയം മുൻപ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും കണ്ണൂർ റെയിൽവേയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി വിശദമായ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് അവിടുന്ന് ടിക്കറ്റ് എടുത്തത് എന്ന വിവരം റെയിൽവേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ, അതാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില CCTV ദൃശ്യങ്ങളും പോലീസിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്താണ് കണ്ണൂരിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൂടി ഈ സംഘം യാത്ര പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്.